ഇപ്പോൾ എല്ലാവരുടെയും ചർച്ചാ വിഷയം കൊറോണ വൈറസ് ആണല്ലോ. ഇറ്റലിയിലും ചൈനയിലും ഒരുപാട് പേരുടെ മരണത്തിനിടയാക്കിയ വൈറസാണ് കൊറോണ വൈറസ്. 2003 സാൾസ് എന്നൊരു ഔട്ട്ബ്രേക്ക് ഉണ്ടായിരുന്നു, സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം. അതിനോട് റിലേറ്റഡ് ആണെങ്കിലും അത്ര സിവിയർ അല്ല ഇപ്പോഴുള്ള COVID-19. 2019 ഡിസംബറിൽ ചൈനയിലെ വുഹാൻ എന്ന സ്ഥലത്താണ് ആദ്യമായിട്ട് ഈ വൈറസ് റിപ്പോർട്ട് ചെയ്തത്. ഇപ്പോൾ കൊറോണ വൈറസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഡ്രോപ്ലെറ്റ്സ് വഴിയാണ്. അതായത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരാൾ കവർ ചെയ്യാതെ തുമ്മുകയോ ചുമക്കുകയോ ചെയ്താൽ അയാളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ആ ഡ്രോപ്ലെറ്റ്സ് നമ്മളുടെ ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇൻഫെക്ഷൻ കിട്ടും. അണുക്കൾ നമ്മുടെ ഉള്ളിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ 5 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ സിംറ്റംസ് കാണിച്ചു തുടങ്ങുക. ആ സിംറ്റംസ് ജലദോഷത്തിനോടും അതേപോലെ ഫ്ലൂവിനോടും വളരെയധികം സാദൃശ്യമുള്ള സിംറ്റംസാണ്. ചുമ, തൊണ്ടവേദന, തലവേദന, പനി തുടങ്ങിയവ ഇതിൻ്റെ ലക്ഷണങ്ങളാണ്. ദിവസങ്ങൾ പുരോഗമിക്കും തോറും ശ്വാസതടസ്സം പോലുള്ള സിംറ്റംസും പ്രകടമായി കാണാം. എന്നാൽ ചില ആളുകളിൽ ഒരു തരത്തിലുള്ള സിംറ്റംസും ഡെവലപ്പ് ആവാറില്ല. ഇപ്പോഴത്തെ പഠനങ്ങൾ അനുസരിച്ച് 80% പേരും ഈ അസുഖത്തിൽ നിന്ന് റിക്കവർ ആവുന്നുണ്ട്. എന്നാൽ ഇമ്മ്യൂണിറ്റി കുറവുള്ള ആളുകൾ, അതായത് ഡയബറ്റിക് പേഷ്യൻസ്, ക്യാൻസർ പേഷ്യൻസ്, ഹാർട്ടിന് പ്രോബ്ലം ഉള്ളവർ, അതേപോലെ വയസ്സായിട്ടുള്ള ആൾക്കാർ, 80 വയസ്സിന് മുകളിലുള്ള ആൾക്കാർ, അവർക്കൊക്കെ മൾട്ടി ഓർഗൻ ഫെയിലിയർ മുതൽ ഡെത്ത് വരെ സംഭവിക്കാവുന്ന ഒരു കണ്ടീഷനിലേക്ക് മാറാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. ഇപ്പോൾ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സണെ നമ്മൾ 14 ദിവസം വരെയാണ് ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള റൂമിൽ പാർപ്പിക്കുന്നത്. നിലവിൽ ഈ COVID-19 വാക്സിൻസോ അല്ലെങ്കിൽ മെഡിസിൻസോ ലഭ്യമല്ല. അതിൻ്റെ സ്റ്റഡീസ് നടന്നു വരുന്നേ ഉള്ളൂ. നമ്മൾ അതിൻ്റെ സിംറ്റംസ് ആണ് ട്രീറ്റ് ചെയ്യുന്നത്. ഈ ഒരു ഡിസീസിൻ്റെ കാര്യത്തിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നത് പ്രിവെൻറ്റീവ് മെഷേഴ്സ് ആണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് റെസ്പിറേറ്ററി ഹൈജീൻ. അതായത് നമ്മൾ തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും ഒരു ടവലോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ വെച്ച് നമ്മുടെ മൂക്കും വായയും പൊത്തിപ്പിടിക്കേണ്ടതാണ്. ഇൻ കേസ് നിങ്ങൾക്ക് ടവലോ ടിഷ്യൂ പേപ്പറോ പെട്ടെന്ന് അവൈലബിൾ അല്ലെങ്കിൽ നിങ്ങളുടെ എൽബോ ഒന്ന് ബെൻഡ് ചെയ്ത് പിടിച്ചാലും മതി. പ്രോപ്പർ ഹാൻഡ് വാഷിംഗ് ആണ് അടുത്ത സ്റ്റെപ്പ്. അതിനായി നമുക്ക് സോപ്പും സാനിറ്റൈസറും ഉപയോഗിക്കാം. എപ്പോഴും പുറത്തു പോകുന്ന ആൾക്കാരാണെങ്കിൽ ഒരു സാനിറ്റൈസറിൻ്റെ ബോട്ടിൽ കയ്യിൽ വയ്ക്കുന്നത് നല്ലതാണ്. മൂന്നാമതായി വരുന്നത് മാസ്ക് ധരിക്കുന്നതാണ്. WHO നിർദ്ദേശപ്രകാരം പേഷ്യൻസോ പേഷ്യൻസിനെ പരിചരിക്കുന്നവരോ മാത്രം മാസ്ക് ധരിച്ചാൽ മതി എന്നുള്ളതാണ്. അതല്ലാത്തവർ പേഷ്യൻസ് ആയിട്ടുള്ള കോണ്ടാക്ട് മാക്സിമം അവോയ്ഡ് ചെയ്യുക. പിന്നെ പ്രോപ്പർ ഹാൻഡ് വാഷിങ്ങും റെസ്പിറേറ്ററി ഹൈജീനും നമ്മൾ കീപ്പ് ചെയ്യണം. പിന്നെ രോഗിയെ പരിചരിക്കുന്നവർ അറ്റ്ലീസ്റ്റ് 1 മീറ്ററെങ്കിലും ഡിസ്റ്റൻസിൽ വേണം രോഗിയോട് ഇടപഴകാൻ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുകയാണെങ്കിൽ വൈറസിൻ്റെ സ്പ്രെഡിങ് നമുക്ക് തടയാൻ പറ്റും. വിദേശത്തു നിന്ന് നാട്ടിലെത്തുന്നവർ തീർച്ചയായും ആരോഗ്യവകുപ്പിനോട് സഹകരിക്കേണ്ടതാണ്. കൊറോണ ബാധ ഇല്ലാന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് പോവുക. എന്തെന്നാൽ നമ്മുടെ കൂടെയുള്ളവർക്കായിരിക്കാം ഒരു പക്ഷേ നമ്മൾ മൂലം ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവുക. ഗവൺമെൻറ് അനുവദിച്ചിട്ടുള്ള ഈ അവധിക്കാലം നിങ്ങൾ ഒരിക്കലും ഉല്ലാസയാത്രയായി മാറ്റരുത്. കഴിയുന്നതും യാത്രകളെല്ലാം ഒഴിവാക്കി പ്രോപ്പർ ഹൈജീൻ എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് നമുക്കും അണിചേരാം കൊറോണ എന്ന ഭീകരനെ തുരത്താൻ.